ഇനി ചേലക്കരയിലേക്കാണ്. ഏറ്റവും അവസാനത്തെ കണക്ക് ഇങ്ങനെയാണ്, ചേലക്കരയിൽ 71.71, വയനാട്ടിലെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ 63.59%. ഇതാണ് പോളിംഗ് ശതമാനം ഏറ്റവും ഒടുവിൽ വന്ന കണക്കുകൾ അനുസരിച്ച്. ചേലക്കരയിൽ നിന്ന് AK സ്റ്റെഫിൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. സ്റ്റെഫിൻ, ഈ മൂന്നിടത്തും ഉപതെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ വയനാട്ടിൽ പ്രിയങ്കയുടെ ഒരു ഈസി വാക്ക് ഓവർ, പാലക്കാട് നമ്മൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം പലതരത്തിലുള്ള വിവാദങ്ങൾ കണ്ടു, പക്ഷേ ചേലക്കരയിൽ വികസനം ചർച്ച ചെയ്യപ്പെട്ടു. അവിടെ ഒരു ഇഞ്ചോടിഞ്ച് മത്സരം, ടഫ് ഫൈറ്റ് നടക്കുന്നുണ്ട് എന്നുള്ളതല്ലേ ഈ പോളിംഗ് ശതമാനം നമ്മളോട് പറയുന്നത്? തീർച്ചയായിട്ടും ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം ആദ്യമായി വരുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പാണ്. അതിൻ്റെ വീറും വാശിയും എല്ലാം തന്നെ പ്രചാരണത്തിൽ സജീവമായി തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം ഇപ്പോൾ 75%ലേക്കൊക്കെ ഒരു പക്ഷേ അവസാനത്തെ കണക്ക് വരുമ്പോഴത്തേന് എത്താനുള്ള സാധ്യതയാണ്. എന്നാലും കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അത് കുറവാണ്. എന്നാലും തികഞ്ഞ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് മുന്നണികളെല്ലാം തന്നെ ഉള്ളത്. 75% പോളിംഗ് രേഖപ്പെടുത്തുമെന്നുള്ളത് തന്നെയാണ് അവരെല്ലാം തന്നെ വിലയിരുത്തിയിരുന്നത്. ഇപ്പോൾ ഏതായാലും നമ്മൾ നിൽക്കുന്ന പുലാക്കോട് സ്കൂളിലാണ്. ഇവിടെ 3 ബൂത്തുകളുണ്ട്. അവിടെ കാര്യമായ തിരക്ക് ഇപ്പോൾ ഇല്ല. 6 മണി കഴിഞ്ഞതോടുകൂടി നാമമാത്രമായ വില്ലനാമെന്ന ആളുകൾ മാത്രമാണ് അവിടെ വോട്ട് ചെയ്യുന്നതിന് വേണ്ടി കാത്തിരിക്കുന്നത്. 6 മണിയോടുകൂടി ഗേറ്റൊക്കെ അടച്ച് പോലീസും ബാക്കിയുള്ളവരെയൊക്കെ തന്നെ പുറത്താക്കി. എന്തുകൊണ്ട് പോളിംഗ് ശതമാനം ഒരു കഴിഞ്ഞ തവണത്തിൻ്റെ അത്ര എത്തിയില്ലല്ലോ? 70-75% 80-ൻ്റെ അടുത്തായിട്ടില്ല. 70-75% പോളിംഗ് ആയിട്ടുണ്ട്. അത് ആർക്കനുകൂലമാകും? സാധാരണ ഈ പോളിംഗ് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലെ മൊത്തത്തിൽ പല സ്ഥലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് പോളിംഗ് ശതമാനം കുറയുമ്പോൾ അത് UDFന് അനുകൂലമാകും, കൂടുമ്പോൾ LDFന് അനുകൂലമാകും. UDFന് അനുകൂലമായി, UAR പ്രദീപന അനുകൂലമായിട്ടുള്ള ഒരു പോളിംഗ് ശതമാനമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ എങ്ങനെയാണ്, കാര്യമായ തിരക്കൊക്കെ ഉണ്ടായിരുന്നോ? എന്താണ് ഇവിടെ രാവിലെ സംബന്ധിച്ചോളം നല്ല തിരക്ക് തന്നെയായിരുന്നു. ഇവിടെ 3 ബൂത്തിലും 2 മണിക്കൂറോളം ക്യൂ നിന്നിട്ട് തന്നെയാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് ഒരു 4 മണിക്ക് ശേഷമാണ് നമ്മുടെ ഇവിടെ തിരക്കുകളെല്ലാം കുറഞ്ഞത്. അത് ഇവിടെ ഒരു ഗ്രാമപ്രദേശമാണെന്നുള്ള എല്ലാവർക്കും വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. എല്ലാവരും രാവിലെ വന്നു വോട്ട് ചെയ്ത്, എല്ലാവരും വോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു പ്രശ്നവുമില്ല, ഒരു സംശയവുമില്ല, ഒരു ഒന്നുമില്ല. അതുകൊണ്ട് അത് കഴിഞ്ഞ ശേഷം 4 മണിക്ക് ശേഷമാണ് നമ്മുടെ ബൂത്തുകളിലെല്ലാം, ഈ 3 ബൂത്തുകളിലും ചേലക്കരയിൽ നിന്നുള്ള വിവരങ്ങളാണ് ഷെഫിൻ നൽകിയത്. എന്തായാലും കണക്കുകൾ ചേലക്കരയിൽ അത് ഇഞ്ചോടിഞ്ചു മത്സരം നടക്കുന്നു എന്നുള്ള അതിന്റെ ശക്തമായ സൂചന തന്നെയാണ് നൽകുന്നത്. അവിടെ ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. ആളുകൾ കൃത്യമായി എത്തി, വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളതാണ് ചേലക്കരയിലെ കണക്കുകൾ നമ്മളോട് പറയുന്നത്.